പ്രിയപ്പെട്ട കുട്ടികളെ, അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ബഷീർ. കഴിഞ്ഞ വർഷം പരിചയമുള്ള കുട്ടികളൊക്കെ ഉണ്ട്, പുതിയ കുട്ടികളും അക്കാദമിയിലേക്ക് ചേർന്നിട്ടുണ്ട്. സന്തോഷമായിട്ട് വീട്ടിലിരിക്കുകയാണ്. വെക്കേഷനൊക്കെ ഒരുപാട് കിട്ടി, ഇനി മതിയെന്ന് തോന്നുകയാണ് അല്ലേ? ഈ കൂട്ടുകാരടുത്തൊക്കെ പോകാൻ ആഗ്രഹമുണ്ട്. സ്കൂളൊന്ന് തുറന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിക്കുകയാണ്. പക്ഷെ കുറച്ചുകൂടെ നമ്മൾ വീട്ടിൽ തന്നെ സേഫായിട്ട് നിന്നേ പറ്റും. ജോഗ്രഫിയാണ്, 9-ാം തരത്തിലെ ജോഗ്രഫിയാണ് നമ്മൾ എടുക്കുന്നത്, SS2. 8-ാം തരത്തിലെ 2 പാഠപുസ്തകങ്ങൾ കൂടെ ഒന്നിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. SS2 1st-2 കൂടെ ഒന്നിച്ചൊരു പുസ്തകമായിരുന്നു. അതിൽ നിന്ന് വിപരീതമായി 9-ാം തരത്തിലെത്തുന്ന സമയത്ത് ഈ 2 പുസ്തകങ്ങളും 2 ആയിട്ട് മാറുകയാണ്. ഹിസ്റ്ററി എന്ന് വിളിക്കുന്ന SS2 സാമൂഹ്യശാസ്ത്രം 1-ാം ഭാഗം, SS2 സാമൂഹ്യശാസ്ത്രം 2 ജോഗ്രഫി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആ 2-ാമത്തെ ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏതായിരുന്നാലും ആദ്യത്തെ പാഠത്തിൻ്റെ പേര് സർവവും സൂര്യനാൽ എന്നാണ്. 2 മീഡിയക്കാരും ഒന്നിച്ച് ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് മീഡിയത്തിലെ ആൾക്കാർ, ദ സൺ അൾട്ടിമേറ്റ് സോഴ്സ് എന്നാണ് പാഠത്തിൻ്റെ പേര്, സർവവും സൂര്യനാൽ. ഈ പാഠത്തിൽ അന്തരീക്ഷത്തിൻ്റെ താപനിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ആകെ നമ്മൾ നേരത്തെ ക്ലാസ്സിലൊക്കെ ചെറിയ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. വാർത്തകൾ വായിക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിൻ്റെ താപനില നമ്മൾ കാണാറുണ്ട്. കൊച്ചി കൂടിയ താപനില 25.4 ഡിഗ്രി, കുറഞ്ഞ താപനില എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത വായിക്കുന്ന ആളുകൾ പറയുന്നത് കേൾക്കാം. ഏതായിരുന്നാലും എങ്ങനെയാണ് അന്തരീക്ഷ വായു, അറ്റ്മോസ്ഫിയറിക് എയർ എങ്ങനെയാണ് ഹീറ്റ് ആവുന്നത്, അന്തരീക്ഷ വായു എങ്ങനെയാണ് ചൂട് പിടിക്കുന്നത് എന്നാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. വായുവിന് ചൂടുണ്ടാവാറുണ്ട്, നമുക്കൊക്കെ ചൂട് അനുഭവപ്പെടാറുണ്ടല്ലോ. എന്നാൽ ഇത് സൂര്യൻ നേരെ അന്തരീക്ഷ വായുവിനെ ചൂട് പിടിപ്പിക്കുന്നതല്ല, മറിച്ച് ഭൂമിയുടെ ഉപരിതലം ചൂട് പിടിച്ച് അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നതാണ്. അതായത് സോളാർ എനർജി സൗരവികിരണത്തിന് സൂര്യപ്രകാശത്തിന് നേരെ അന്തരീക്ഷ വായുവിനെ അറ്റ്മോസ്ഫിയറിക് എയറിനെ ഹീറ്റാക്കാനുള്ള ചൂടാക്കാനുള്ള കഴിവില്ല. സൂര്യനിൽ നിന്ന് എനർജി ഭൂമിയിലേക്ക് വരുന്നുണ്ട്. അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി സണ്ണാണ് അല്ലേ? സൂര്യൻ്റെ ഊർജമാണ് നമ്മളെ ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്, സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നതാണ്. എന്നാൽ ഈ ഊർജം പല രൂപത്തിലായിട്ടാണ് ഭൂമിയിൽ ട്രാൻസ്മിഷൻ നടക്കുന്നത്, നമുക്കെന്നെ അറിയാതെ. അതിൻ്റെ അന്തരീക്ഷ വായുവിലേക്ക് ഈ ചൂട് എങ്ങനെ വ്യാപിക്കുന്നു എന്നാണ് ഈ പാഠത്തിൻ്റെ ആദ്യത്തെ ഭാഗം. നേരിട്ട് പറയുന്നില്ല, പഠിക്കാനുള്ള ഭാഗത്തേക്ക് നമുക്ക് നേരിട്ട് കയറാം. ഒന്ന് പഠിക്കാനുള്ളത്, സൂര്യനിൽ നിന്ന് സൂര്യൻ്റെ ഊർജം സോളാർ എനർജി ഭൂമിയിലേക്ക് വരുന്നതിന് വിളിക്കുന്ന പേരാണ് സൗരവികിരണം. അല്ലെ, ഇതിന് മറ്റൊരു പേരുണ്ട്, സൂര്യാതപനം. അത് നിങ്ങൾ പഠിക്കേണ്ട, സൗരവികിരണം എന്നാണ് പറയുക, സോളാർ എനർജി. ഇപ്പോൾ സോളാർ എനർജി എന്ന് പറഞ്ഞാൽ ദി എനർജി കംസ് ടു ദി എർത്ത് സർഫസ് ആസ് ഷോർട്ട് വേവ്സ്, ചെറിയ തരംഗങ്ങളായിട്ടാണ്, ഷോർട്ട് വേവ്സ് ആയിട്ടാണ് സോളാർ എനർജി, സൂര്യൻ്റെ ചൂട് സൗരവികിരണം ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ ചെറിയ തരംഗം, ഹ്രസ്വ തരംഗം എന്ന് മലയാളത്തിൽ ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണാം, ഹ്രസ്വ തരംഗങ്ങളായി ഭൂമിയിലേക്ക് സൂര്യൻ്റെ ഊർജം വരുന്നതിനെയാണ് സൗരവികിരണം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് മീഡിയക്കാർ, ദി സോളാർ എനർജി കം ടു ദി എർത്ത് സർഫസ് ആസ് ഷോർട്ട് വേവ്സ് എന്ന് പറയും. ഇറ്റ് ഈസ് ഇൻസൊലേഷൻ എന്ന പുസ്തകത്തിനകത്ത് കാണാം. ഇൻസൊലേഷൻ, സൂര്യാതപനം, സൗരവികിരണം, ഇത് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ചൂട് വരുന്നതിനെയാണ് ഇൻസൊലേഷൻ എന്ന് പറയുന്നത്. സൗരവികിരണം, ഇൻസൊലേഷൻ, അത് സോളാർ എനർജി കംസ് ടു ദി എർത്ത് സർഫസ് ആസ് ഷോർട്ട് വേവ്സ്, ചെറിയ തരംഗങ്ങളായാണ് ഭൂമിയിലേക്ക് സൗരവികിരണം, സോളാർ എനർജി വരുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ഇൻസൊലേഷൻ. മലയാളം മീഡിയത്തിൽ കുട്ടികൾ എന്ത് പറയാം, സൗരവികിരണം, സൂര്യൻ്റെ ചൂട്, സൂര്യൻ്റെ ഊർജം ഭൂമിയിലേക്ക് ഹ്രസ്വ തരംഗങ്ങളായി വരുന്നതിനെയാണ് സൗരവികിരണം എന്ന് പറയുന്നത്. ഇനി ഈ സൗരവികിരണത്തിന്, ഇൻസൊലേഷന് ഡയറക്റ്റായിട്ട് നേരെ അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കാനുള്ള കഴിവില്ല.
The solar energy does not heat the atmospheric air directly. നേരെ അന്തരീക്ഷ വായുവിനെ ചൂട് പിടിപ്പിക്കില്ല. അപ്പോൾ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് അത് വരുന്ന സ്ഥലത്തുള്ള വായു ഒന്നും ചൂടാവുന്നില്ല എന്നർത്ഥം. പിന്നെ എങ്ങനെയാണ് വായുവിന് ചൂടുണ്ടാവുന്നത്? വായു ചൂട് പിടിക്കുന്നത് ഭൂമിയുടെ ഉപരിതലം സൂര്യൻ്റെ പ്രകാശത്താൽ ചൂട് പിടിക്കുകയും ആ ചൂട് അന്തരീക്ഷ വായുവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയുമാണ്, അന്തരീക്ഷ വായുവിലേക്ക് വ്യാപിക്കുകയാണ്. ആ വ്യാപിക്കുന്നതിൻ്റെ നാല് രൂപങ്ങളുണ്ട്. അതാണ് ഈ പാഠത്തിലെ ആദ്യത്തെ ചോദ്യമായിട്ട് വരുന്നത്. അന്തരീക്ഷ വായു ചൂട് പിടിക്കുന്ന പ്രക്രിയകൾ ഏതെല്ലാം? ദ പ്രോസസ് ദാറ്റ് ഹീറ്റ് ദി അറ്റ്മോസ്ഫിയറിക് എയർ. വട്ടർ ദി പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദി അറ്റ്മോസ്ഫിയർ. ടെക്സ്റ്റ് ബുക്കിനത് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നു ഫ്രം എർത്ത്. ഭൂമിയിൽ നിന്ന് മേലോട്ട് ചൂട് എങ്ങനെയൊക്കെയാണ് വ്യാപിക്കുന്നത്, അതിൻ്റെ ഒരു ഏകദേശ രൂപമാണ് ഞാൻ ബോർഡിൽ വരച്ചിരിക്കുന്നത്. ബോർഡിലേക്ക് ശ്രദ്ധിക്കുക. സൂര്യനിൽ നിന്ന് ചൂട് ഭൂമിയിലേക്ക് വരുന്നതിനെ നേരെ ഹ്രസ്വ തരംഗങ്ങളായി വരുന്നതിനെയാണ് ഇൻസൊലേഷൻ, സൗരവികിരണം എന്ന് പറയുന്നത്. ഈ ചൂട് ഭൂമി ചൂട് പിടിച്ച് അന്തരീക്ഷ വായുവിലേക്ക് ചൂട് പകരുന്നതിനെയാണ് ചാലനം, ഇംഗ്ലീഷിൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ചൂട് പിടിച്ച വായു മുകളിലോട്ട് വ്യാപിക്കുന്നതിനെയാണ് സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഈ ചൂട് പിടിച്ച വായു അന്തരീക്ഷത്തിൻ്റെ മുകളിലേക്ക്, ഔട്ടർ സ്പേസിലേക്ക്, മുകൾ ഭാഗത്തേക്ക് ലോങ് വേവ്സ് ആയിട്ട് പോകുന്നതിനെയാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ, ഭൗമവികിരണം എന്ന് പറയുന്നത്. ഇതുകൂടാതെ അന്തരീക്ഷ വായു ചൂട് പിടിക്കാൻ കാറ്റുകൾ കാരണമാവാറുണ്ട്. കാറ്റ് വഴി അന്തരീക്ഷം ചൂട് പിടിക്കാറുണ്ട്. പിന്നെ അഡ്വെക്ഷൻ എന്നാണ് പറയുന്നത്. ഈ പ്രോസസ്സ് നമുക്കൊന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യാം. നോക്കുക, ഇൻസുലേഷൻ നമ്മൾ പറഞ്ഞു. ഈ ഇൻസുലേഷൻ വരുന്നു, അതായത് സൂര്യൻ്റെ ഊർജം ഭൂമിയിലേക്ക് വരുന്നു, ഭൂമിയുടെ ഉപരിതലം ചൂട് പിടിക്കുന്നു, എർത്ത് സർഫസ് ഹീറ്റ് ആവുകയാണ്. ഈ ഹീറ്റ് എർത്തിൽ നിന്ന്, എർത്ത് സർഫസിൽ നിന്ന് എർത്തിനോട് ചേർന്നിരിക്കുന്ന, ഭൂമിയോട് ചേർന്നിരിക്കുന്ന വായുവിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു. ദി ഹീറ്റ് ട്രാൻസ്ഫർ ടു ദി അറ്റ്മോസ്ഫിയറിക് എയർ ക്ലോസ് ടു ദി എർത്ത് സർഫസ്. ഭൂമിയോട് അടുത്തിരിക്കുന്ന വായുവിലേക്ക് ഭൂമിയുടെ ചൂട് വ്യാപിക്കുന്നതിനെയാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. മലയാളം മീഡിയത്തിൽ ചാലനം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭൂമിയോട് ചേർന്നിരിക്കുന്ന വായുവിലേക്ക് ഭൂമിയുടെ ചൂട് വ്യാപിക്കുന്നതിനെയാണ് ചാലനം എന്ന് പറയുന്നത്. ദ ഹീറ്റ് ട്രാൻസ്ഫർ ടു ദി അറ്റ്മോസ്ഫിയറിക് എയർ ക്ലോസ് ടു ദി എർത്ത് സർഫസ് ഇറ്റ് കോൾഡ് കണ്ടക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ വായുവിലേക്ക് ഈ ഹീറ്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള വായു എക്സ്പാൻസ് വികസിക്കുന്നു. വായു ചൂട് പിടിക്കുമ്പോൾ വായു വികസിക്കുന്നു. വികസിച്ചു കഴിഞ്ഞാൽ എക്സ്പാൻഡായ എയർ മുകളിലോട്ട് പൊങ്ങുന്നതായിട്ട് കാണാം. അങ്ങനെ ചൂട് പിടിച്ച വായു റൈസസ് അപ്വാർഡ്സ്, മുകളിലോട്ട് ഉയരുന്നതിനെയാണ് കൺവെക്ഷൻ, അതായത് സംവഹനം എന്ന് പറയുന്നത്. ഇത് കണ്ടക്ഷനാണ്. രണ്ടാമത്തേത് മുകളിലോട്ട് എക്സ്പാൻഡായ എയർ മുകളിലോട്ട് റൈസ് ചെയ്യുന്നതിനെയാണ് ദി ഹോട്ട് എയർ റൈസ് എക്സ്പാൻഡ്സ് ആൻഡ് റൈസസ് അപ്വാർഡ്സ്. ദ ഹോട്ട് എയർ റൈസസ് അപ്വാർഡ്സ്, മുകളിലോട്ട് പൊങ്ങും, എക്സ്പാൻഡ് ചെയ്തിട്ട് മുകളിലോട്ട് പൊങ്ങുന്നതിനെയാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. മലയാളം എഴുതി ചൂട് പിടിച്ച വായു അന്തരീക്ഷത്തിൻ്റെ മുകളിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് സംവഹനം എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ സംവഹനത്തിലൂടെ വായു ചൂട് പിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നത് ലോങ് വേവ്സ് ആയിട്ടാണ്, ദീർഘതരംഗങ്ങളായിട്ടാണ്. ഇങ്ങനെ ദീർഘതരംഗങ്ങളായി മുകളിലോട്ട്, ഔട്ടർ സ്പേസിലേക്ക് ഏറെ മേഖൽ മുകളിലോട്ട് റൈസ് ചെയ്യുന്നതിനെയാണ് ആസ് ലോങ് വേവ്സ് എന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ കാണാം. ദീർഘതരംഗങ്ങളായിട്ട് മുകളിലോട്ട് വായു പോകുന്നതിനെയാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ, ഭൗമവികിരണം എന്ന് പറയുന്നു. ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം കൊടുത്തിട്ടുണ്ട്, കള്ളിയിലാക്കി വെച്ചത് കാണാം. ഈ നാല് പ്രോസസ്സിൻ്റെ പേര്. അടുത്തത് ഹൊറിസോണ്ടലായിട്ട് നമുക്ക് തിരശ്ചീന തലത്തിൽ
കാറ്റടിക്കുന്ന സമയത്ത് അന്തരീക്ഷം ചൂട് പിടിക്കാറുണ്ട്. അതായത് അവിടെ നിങ്ങളുടെ ചൂടുള്ള കാറ്റടിച്ചാൽ ഇവിടെ ചൂടാവാറുണ്ട് അല്ലേ. മറ്റൊരു സ്ഥലത്ത് തണുത്ത കാറ്റ് വരുന്ന സമയത്ത് ചൂട് കുറയും. ഇങ്ങനെ വായുവിൻ്റെ ചൂടിൽ മാറ്റം ഉണ്ടാവാനുള്ള ഒരു കാരണമാണ് കാറ്റ്. ഇങ്ങനെ കാറ്റുകളുമായി അന്തരീക്ഷത്തിൻ്റെ താപനില മാറുന്നതിനെയാണ് അഡ്വെക്ഷൻ എന്ന് പറയുന്നത്, അതായത് അഭിവഹനം എന്ന് പറയുന്നത്. അപ്പോൾ ദി ഹീറ്റ് ട്രാൻസ്ഫർ എങ്ങനെ ഹൊറിസോണ്ടൽ അല്ലെ, ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ദി എയർ ഈസ് കോൾഡ് അഡ്വെക്ഷൻ എന്ന് പറയും. കാറ്റുകളുമായി ബൈ വിൻഡാണ് കേട്ടോ അഡ്വെക്ഷൻ ഉണ്ടാവുന്നത്, കാറ്റിലൂടെയാണ്. കാറ്റുകളുമായി ഇങ്ങനെ ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ഓഫ് ദി എയർ ബൈ വിൻഡ് ആണ് അഡ്വെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റുകൾ വഴി അന്തരീക്ഷത്തിൻ്റെ വായു ചൂട് പിടിക്കുന്നതിനെയാണ് അഭിവഹനം എന്ന് പറയുന്നത്. ഇത്രയുള്ളൂ ഈ നാല് പ്രോസസ്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ സൂര്യനിൽ നിന്ന് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് വരുന്നതിനെ സൗരവികിരണം, ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇൻസുലേഷൻ. ദി സോളാർ എനർജി കംസ് ടു ദി സർഫസ് ആസ് ഷോർട്ട് വേവ്സ് ഈസ് കോൾഡ് ഇൻസുലേഷൻ. ഇൻസുലേഷന് ഡയറക്റ്റായിട്ട് അന്തരീക്ഷ വായുവിനെ ചൂട് പിടിപ്പിക്കാൻ, അറ്റ്മോസ്ഫിയറിക് എയറിനെ ഹീറ്റാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം എയർ സർഫസ് ഹീറ്റാവുന്നു, ആ ഹീറ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എയർ സർഫസ് ഹീറ്റാവുന്ന സമയത്ത് ഭൂമിയുടെ ഉപരിതലം ചൂട് പിടിക്കുമ്പോൾ ആ ചൂട് ഭൂമിയോട് ചേർന്നിരിക്കുന്ന വായുവിലേക്ക് പകരുന്നതിനെയാണ് ചാലനം എന്ന് പറയുന്നത്, കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഹീറ്റ് ട്രാൻസ്ഫർ ടു ദി അറ്റ്മോസ്ഫിയറിക് എയർ ക്ലോസ് ടു ദി സർഫസ്. ഇനി അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ആ വായു ചൂട് പിടിക്കുകയും അത് മുകളിലോട്ട് വ്യാപിക്കുകയും ചെയ്യും. അങ്ങനെ മുകളിലോട്ട് എക്സ്പാൻസ് ആൻഡ് റൈസസ്, ചൂട് പിടിച്ച് വികസിച്ച് മുകളിലോട്ട് വരുന്നതിനെയാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഔട്ടർ സ്പേസിലേക്ക് അന്തരീക്ഷത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് ദീർഘതരംഗ രൂപത്തിൽ ലോങ് വേവ്സ് ആയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നതിനെയാണ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ടു ദി ഔട്ടർ സ്പേസ് ആസ് ലോങ് വേവ്സ്. ദീർഘതരംഗ രൂപത്തിൽ അന്തരീക്ഷത്തിൻ്റെ ചൂട് മുകളിലോട്ട് വ്യാപിക്കുന്നതിനെയാണ് ഭൗമവികിരണം, ഇംഗ്ലീഷിൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദ എയർ ആൾസോ ഹീറ്റഡ് ബൈ വിൻഡ്, ദ ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ഓഫ് ദി എയർ ബൈ വിൻഡ് ഈസ് കോൾഡ് അഡ്വെക്ഷൻ. അപ്പോൾ കാറ്റുകൾ വഴിയും അന്തരീക്ഷം ചൂട് പിടിക്കുന്നുണ്ട്. ഇങ്ങനെ കാറ്റുകൾ വഴി ചൂട് പിടിക്കുന്നതിനെയാണ് അഡ്വെക്ഷൻ, അതായത് അഭിവഹനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് അന്തരീക്ഷ വായു ചൂട് പിടിക്കുന്ന പ്രക്രിയകൾ ഇതെല്ലാം. ഈ മൂന്നെണ്ണാണ് പറയേണ്ടത് കേട്ടോ, ചാലനം, സംവഹനം, ഭൗമവികിരണം, അഭിവഹനം. ഈ നാല് പ്രക്രിയകൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കാം. ഇൻസുലേഷന് ഡയറക്റ്റായിട്ട് ഹീറ്റാക്കാൻ പറ്റില്ല. അപ്പോൾ അഡ്വെക്ഷൻ, കൺവെക്ഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ, അഡ്വെക്ഷൻ, ഇങ്ങനെ നാലെണ്ണം നന്നായിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ നോക്കിയിട്ട് പഠിക്കാം. ദി നെക്സ്റ്റ് പാർട്ട് ഹീറ്റ് ബജറ്റ് എന്ന പാട്ടാണ്. ഹീറ്റ് ബജറ്റ് ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും ഒരുപോലെയാണ് ഈ പദം, ഹീറ്റ് ബജറ്റ്. എന്താ ബജറ്റ് എന്ന് പറഞ്ഞാൽ, ബജറ്റ് വരവും ചെലവും കണക്കാക്കുന്നതിന് നമ്മൾ ബജറ്റ് എന്ന് പറയുന്നുണ്ട്. സർക്കാർ ബജറ്റ് അവതരിപ്പിച്ചു എന്നൊക്കെ കണക്കല്ലേ, സർക്കാരിൻ്റെ വരവും ചെലവും അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഹീറ്റ് ബജറ്റ്, അപ്പോൾ ഹീറ്റ് എന്താ ചൂട്, അപ്പോൾ ചൂടിനെ ബജറ്റാക്കുക എന്ന് പറഞ്ഞാൽ ചൂടിനെ കണക്കാക്കുന്നു. അപ്പോൾ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന ചൂടിനെയും ഭൂമിയിൽ നിന്ന് നേരെ അന്തരീക്ഷത്തിൻ്റെ മുകളിലോട്ട് തിരികെ പോകുന്ന ചൂടിൻ്റെയും അളവ് കണക്കാക്കുന്ന ഒരു ഭാഗമാണ് ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്നത്. ദ ബാലൻസ് ബിറ്റ്വീൻ ദി ഇൻസുലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ, ഭൗമവികിരണവും സൗരവികിരണവും തമ്മിലുള്ള ബാലൻസ്, സന്തുലനമാണ് ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്നത്. അതായത് വരുന്നതിനെയും പോകുന്നതിനെയും ഒന്ന് കണക്കാക്കുന്നു. ഇതിൻ്റെ കണക്കുകൾ ഒരു ചാർട്ടായിട്ടും ഒരു ചിത്രമായിട്ടും ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തുകണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഹീറ്റ് ബജറ്റിനെ പറ്റി. ഇപ്പം നമ്മൾ പഠിച്ച ഈ നാല് പ്രോസസ്സ് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കാം. കുറഞ്ഞ ഭാഗം എടുത്തിട്ടുള്ളൂ, അത് നന്നായിട്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കിയിട്ട് പഠിക്കുക. അത് നോട്ടിലേക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ, അന്തരീക്ഷം ചൂട് പിടിക്കുന്ന പ്രക്രിയകൾ ഇതെല്ലാം. ദ പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദി അറ്റ്മോസ്ഫിയർ, വാട്ട് ആർ ദ പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദി അറ്റ്മോസ്ഫിയർ എന്നെഴുതിയിട്ട് ഈ നാല് പോയിൻസുകൾ നോട്ട് ബുക്കിലേക്ക് എഴുതി വെക്കുകയും ചെയ്യാം. കുറച്ച് കുറച്ചൊക്കെ പഠിക്കാനൊക്കെ തുടങ്ങാം. ഇനി സ്കൂളൊക്കെ ഉടൻ തുറക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.